കോഴിക്കോട് ചെറുവണ്ണൂരിലെ പെയിൻറ് ഗോഡൌണിലെ തീപിടുത്തത്തിൻ്റെ ഉയരങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് നേരത്തെ കിരൺ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഫോറൻസിക് വിദഗ്ധർ ഇന്നിപ്പോൾ വിശദമായ ഒരു പരിശോധന നടത്താൻ പോവുകയാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനും അപകടകരമായ രാസവസ്തുക്കൾ സൂക്ഷിച്ചതിനും ഉടമയ്ക്കെതിരെ ഫറോക് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് കിരൺ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിശോധനകൾ നേരത്തെ നാട്ടുകാരടക്കം പരാതികൾ നൽകിയിരുന്നു പക്ഷേ കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്തുകൊണ്ടായിരിക്കാം എന്തൊക്കെ നിയമലംഘനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ശാലിനി ഈ ചെറുവണ്ണൂരിലുള്ള ഈ ഒരു ഗോഡൌൺ നമുക്ക് കാണാം ദൃശ്യങ്ങൾ കാരണം ഇവിടേക്ക് ഇപ്പോഴുള്ള കവാടങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു ഫോറൻസിക് സംഘം എത്തുന്നതിനും മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ ഉള്ളിലായിരുന്നു ഈ പറഞ്ഞ രാസവസ്തുക്കൾ മുഴുവൻ ശേഖരിച്ചിരുന്നത് അതായത് വലിയ തോതിൽ രാസവസ്തു ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും തീപിടുത്തത്തിൽ അത് മുഴുവൻ കത്തി വരും പക്ഷെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കാരണം ഇതിൻ്റെ അടുത്തൊക്കെ ജനവാസ കേന്ദ്രത്തിന്റെ മധ്യത്തിലായിട്ടാണ് ഈ ഒരു ഗോഡൗൺ ഉണ്ടായിരുന്നത് നിങ്ങൾക്കും ഇതുപോലെ ഒരു

അനുമതി ഇത്തരത്തിലുള്ളൊരു ഗോഡൗൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപകടകരമായ സ്ഫോടക വസ്തുക്കൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ കൂടി ചുമത്തിക്കൊണ്ടാണ് പോലീസ് ഇനി കേസെടുക്കുക ഫോറൻസിക് സംഘം ഇന്ന് കാലത്ത് തന്നെ എത്തി പരിശോധന നടത്തും അതിനുശേഷം ആവും കൂടുതൽ നടപടിയിലേക്ക് കടക്കുകയായാലും ഇവിടെ ആളുകളൊക്കെ തന്നെ നിങ്ങളൊക്കെ നാട്ടുകാരാണോ ഒരു തുടങ്ങിട്ട് ഇത് ഇത് ഇത്രയും ഇത്ര ഇതിലുള്ളതാണെന്ന് നമുക്ക് ആർക്കും ഇനി വലിയ വലിയ ടാങ്ക് പത്ത് വാക്കറുള്ള ട്രോൾസ് അങ്ങനത്തെ പോലുള്ള വണ്ടിയിലാണ് എണ്ണകള് വിരല് നമ്മളൊക്കെ നമ്മൾ ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ് കാത്തേ നമ്മളറിഞ്ഞില്ല നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ പണിയില്ലേന് പിന്നെ അടുത്തടുത്ത് ഇതൊക്കെ ഇങ്ങനെ കാണുന്നില്ല അടുത്തടുത്ത് വീടുകളാണ് ഫ്ലാറ്റുകളുണ്ട് എല്ലാം ഉണ്ട് അത് എന്തിക്കാരാണ് ഇവിടെ പണിക്കാറ് ഇതുമാതിരി ഡേഞ്ചർ ഉള്ളത് നമുക്ക് അറിയില്ലേ പരാതികളൊക്കെ

വണ്ടിയൊക്കെ പോകുന്നത് കാരണം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല നാട്ടുകാർക്ക് ഇത് ഒരു ബിൽഡിംഗ് ഇവിടെ കാണാമെന്നുള്ളതെ അത് എന്താ എന്തിനു ഉപയോഗിക്കുന്നതായിരുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട് കാരണം ഇത്ര ഒരു ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ സ്ഫോടക വസ്തുക്കളടക്കം രാസവസ്തുക്കളടക്കം കൈകാര്യം ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഒരു ഗോഡൗൺ എന്ന് പറയുന്നത് അതിവിടെയുള്ള ആളുകളുടെ കൂടി ഭീഷണിയാണ് കാരണം ഇതിനൊരു അനുമതി ഇല്ല എന്നുള്ളതന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ വിഷയങ്ങളടക്കം ചുമത്തിക്കൊണ്ടായിരിക്കും പോലീസ് ഇനിയുള്ള നടപടികളിലേക്ക് കടക്കുക അതിന് മുന്നോടെ ഇന്ത്യ ഒരു അപകട കാരണം കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ഫോറൻ സംഘം ഇന്നെത്തും അല്പസമയത്തിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മറ്റ് പരിശോധനകളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാലിനി നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണോ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇദ്ദേഹം മാസത്തിൽ അറുപത് ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ